സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഉദ്യോഗാർത്ഥികളുടെ സമരം 25-ാം ദിവസത്തിലേക്ക് കടന്നു. ഈ മാസം 22 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് തീരുമാനം. അതിനിടെ ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രൻ ഉപവാസ സമരം ഇന്ന് അവസാനിപ്പിക്കും. ഉമേഷ് ബാലകൃഷ്ണൻ അവിടെ നിന്നും വിവരങ്ങളുമായി ചേരും. അതിനു മുൻപ് ഇപ്പോൾ ലയ രാജേഷ് ഉദ്യോഗാർത്ഥി മാധ്യമങ്ങളെ കാണുകയാണ് അതിലേക്ക്. ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി ആര് ഫേവർ ചെയ്യാൻ നിന്നുകഴിഞ്ഞാലും ഞങ്ങൾ അവരെ സമീപിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. അപ്പോൾ അവൾ ഈ നിരാഹാരം കഴിഞ്ഞിട്ട് ഗവർണറെ കാണാൻ പോകുന്നുണ്ട്. ഞങ്ങളോടും കൂടി ചെല്ലാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങൾക്ക് ഏത് വഴിയെന്നല്ല, ഞങ്ങളുടെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തീർന്നു കിട്ടാൻ തന്നെയാണ് നമ്മൾ ഈ സമരമുഖത്ത് നിൽക്കുന്നത്. ഒരിക്കലും സമരം ചെയ്ത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയല്ല, ഞങ്ങളുടെ ആവശ്യങ്ങൾ ലഭ്യമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമരമുഖത്ത് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഏകദേശം ഒരു ശരിയായിട്ടുണ്ട്. ഒരു 11:30 ആകുമ്പോഴാണ് കൺഫേം ആവുള്ളൂ. അവർ നിരാഹാരം കഴിഞ്ഞതിന് ശേഷം ഗവർണറെ കാണാനായിട്ട് പെർമിഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പിന്നെ CPR അംഗലിസ്റ്റിൽ നിന്ന് ഒരാളും പിന്നെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരാളും 4 പേരാണ് പോകുന്നത്. പിന്നെ അവരും എന്താണ് നമ്മൾ ഗവർണർക്ക് മുന്നിൽ നിവേദനമില്ല, നേരിട്ട് കണ്ട് സംസാരിക്കാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇതുവരെയും കേൾക്കാനായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആരും എത്തിയിട്ടില്ല. അപ്പോൾ അത് ന്യായമായ ആവശ്യങ്ങളാണെന്നുള്ളത് സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ പ്രകാരമുള്ള തലവനെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മുൻപിൽ കൂടെ ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ അഭ്യർത്ഥനകൾ ഞങ്ങൾ അറിയിക്കാനായിട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ ഈ സമരപ്പന്തലായത് നമ്മളൊരു ഒരു ഇത് തയ്യാറാക്കി, പക്ഷേ നിവേദനം വേണ്ട, പോയിന്റ് ആയിട്ട് പറഞ്ഞാൽ മതി നമ്മളുടെ സിറ്റുവേഷൻ അവർ മനസ്സിലാക്കിയിട്ട്. അങ്ങനെ പറഞ്ഞത് തന്നെ നമുക്ക് വളരെയധികം സന്തോഷമാണ്. നിയമനം നൽകാനായിട്ട് തസ്തികൾ സൃഷ്ടിക്കണമെന്നല്ല ഞങ്ങളും പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങൾക്കായി മാത്രമായിട്ടല്ല തസ്തിക സൃഷ്ടിക്കേണ്ടത്, അവിടെ നിയമപ്രകാരം ബാധ്യതയുണ്ട്. നിരവധി കോടതി ഉത്തരവുകൾ നടപ്പിലാക്കുന്നതിലൂടെ നിരവധി തസ്തികൾ വരാനുണ്ട്. ആ തസ്തികകൾ പിൻവാതിൽ വഴി നിയമനത്തിനായി മാറിപ്പോയാൽ ഇനി പരീക്ഷകൾക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും കൂടെ ജോലി കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക് പോകും. അതിനു പകരം ആ തസ്തികകളിലേക്ക്, നിയമപ്രകാരം നിയമനം നടത്തേണ്ട തസ്തികകളിലേക്ക് ഞങ്ങളെ പരിഗണിക്കണമെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് എന്ത് തന്നെയായാലും നിയമനങ്ങൾ അവിടെ നടത്തിയേ പറ്റൂ. അത് പിൻവാതിൽ വഴി നിയമനം നടത്താതെ ഞങ്ങളിൽ നിന്ന് നിയമനം നടത്താൻ പറയുന്നത് അതൊരു തെറ്റാണെന്ന് കരുതുന്നില്ല. പ്രധാനമായിട്ട് സർക്കാർ പറയുന്നത് കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഈ ഉദ്യോഗാർത്ഥികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നതെന്നാണ്. അതിലെന്താ പറയേണ്ടത്? ഞങ്ങൾ ഉദ്യോഗാർത്ഥികളുടെ സഹന സമരത്തിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് 26 ദിവസമായി ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങി, ഞങ്ങളുടെ സമരത്തെ പന്തലിൽ നിന്ന് പുറത്തിറങ്ങി ഒരു തെറ്റായ കാര്യം പോലും ചെയ്തിട്ടില്ല എന്നുള്ളത് സർക്കാരിൻ്റെ പ്രതിനിധിയിൽ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പം മറ്റുള്ള വിഷയങ്ങളിൽ അതല്ല, നമ്മള് ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിന്റെ പ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങളാണ് പോകുന്നത്. അവരുടെ വിഷയങ്ങൾ അവർ അവതരിപ്പിക്കുന്നുവെന്ന് മാത്രം, അതിലും ഞങ്ങളൊന്നും പറയാനില്ല. അല്ല, നമുക്ക് നിയമപ്രകാരമുള്ള ഒരു ഉത്തരവ്, പിൻവാതിൽ നിയമനം വഴിയല്ലാതെ നിയമപ്രകാരം നിയമനം നടത്തേണ്ടുന്ന രീതിയിൽ, PSC വഴി നിയമനം നടത്തേണ്ടുന്ന രീതിയിൽ ഒരു ഉത്തരവ് ഇറങ്ങിയാൽ ഉടനെ അടുത്ത നിമിഷം തന്നെ നമ്മൾ തയ്യാറാണ്, സമരം നിർത്താനായിട്ട് തയ്യാറാണ്. മനസ്സിലാക്കണം, ഇത് ഞങ്ങളുടെ മാത്രം വിഷയമല്ല. ഒരു തസ്തിക താൽക്കാലിക തസ്തികയായി മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അതിലേക്ക് PSCയിൽ നിന്നും അല്ലെങ്കിൽ പൊതുജനങ്ങൾ PSC പരീക്ഷ എഴുതുമ്പം അതിൽ നിന്നും നിയമനം നടക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകണം. നാളെ PSC പരീക്ഷ നടക്കാൻ പോകണം, നാളെയും അടുത്ത 4 ഘട്ടങ്ങളിലുമായി 17 ലക്ഷം ആളുകളാണ് പരീക്ഷ എഴുതുന്നത്. അവർക്ക് നാളെ ഒരു തൊഴിലില്ലാത്ത അവസ്ഥ വരരുത് എന്നുള്ളൊരാഗ്രഹം കൂടെയുണ്ട്. നാളെ ഞങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരാൾ ഇവിടെ വന്ന് സമരം ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് വരരുത് എന്നും കൂടെ കരുതിയാണ് ചെയ്യുന്നത്. ഉദ്യോഗാർത്ഥികൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ശോഭാ സുരേന്ദ്രൻ ഗവർണറെ സമീപിക്കുമ്പോൾ അവർക്കൊപ്പം 4 പ്രതിനിധികൾ വ്യത്യസ്ത സമരങ്ങൾ നടത്തുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രതിനിധീകരിച്ച് ഒപ്പമുണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. ഉമേഷ്, ഗവർണറെ കാണാനും ശ്രമിക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ, എന്തൊക്കെയാണ് അവർ പറഞ്ഞത്? ഇന്ന് ശോഭാ സുരേന്ദ്രൻ 11 മണിയോട് കൂടി തന്റെ ഉപവാസ സമരം അവസാനിപ്പിക്കും. അതിനുശേഷം ഗവർണറെ കാണാൻ അനുവാദം ചോദിച്ചിരുന്നു. അപ്പോൾ ഈ സമരക്കാരുടെ പ്രതിനിധികളെ കൂടി കൊണ്ടുപോകാനാകുമോ എന്നുള്ള ശ്രമം നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ CPO റാങ്ക് ലിസ്റ്റിലുള്ള ഒരാളെയും ടീച്ചേഴ്സ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരാളെയും കൂടാതെ LGS റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള 2 പേരെയും കൂടി ഉൾപ്പെടെ ഗവർണറെ കാണാൻ അനുമതി ലഭിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 11 മണിയോട് കൂടി അവർ ഗവർണറെ നേരിട്ട് കണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കാൻ പോകും.
എന്തായാലും ഗവർണർ നൽകുന്ന ഉറപ്പുകൊണ്ട് മാത്രം സമരം അവസാനിപ്പിക്കില്ല എന്ന് ഇവർ പറയുന്നുണ്ട്. കാരണം സർക്കാരിൻ്റെ മേഖല സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു ഉത്തരവ് ഇറങ്ങാതെ എന്തായാലും സമരം അവസാനിപ്പിക്കില്ല. പക്ഷേ ചർച്ച ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഗവർണർ കാണാൻ അനുമതി നൽകിയ സാഹചര്യത്തിൽ ഗവർണറെ നേരിട്ട് കണ്ട് തങ്ങളുടെ ആവശ്യങ്ങളും തങ്ങളുടെ ആശങ്കകളും എല്ലാം അറിയിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇവർ ഗവർണറെ നേരിട്ട് പോയി കാണാൻ പോകുന്നത്. എന്തായാലും അതുകൊണ്ട് മാത്രം സമരം അവസാനിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതുമില്ല. രണ്ട് ഉമേഷ്, ഇന്ന് ധനമന്ത്രി ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളെ കാണുകയുണ്ടായി. തങ്ങൾക്ക് സാധ്യമായതെല്ലാം ചെയ്തു എന്ന് ധനമന്ത്രി വിശദീകരിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ കൂടുതൽ സമരമുറ എങ്ങനെ കടുപ്പിക്കണമെന്ന ചിന്തയാണ്. 22 ശേഷമുള്ള സമയങ്ങളിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാനുള്ള തീരുമാനം അവരെടുക്കുന്നു. ഗവർണറെ ഉൾപ്പെടെ കാണുന്നു. എങ്ങനെയാണ് ഇന്നത്തെ ഒരു സാഹചര്യം? കഴിഞ്ഞ ദിവസങ്ങളിൽ DYFA ഒക്കെ ഒരു ഇടപെടലിലൂടെ പ്രശ്ന പരിഹാരത്തിന് സർക്കാർ ശ്രമിക്കുന്നു എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. ഇന്ന് ധനമന്ത്രി ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ പാടെ അവസാനിച്ചു എന്നാണോ? ഒരുപക്ഷേ ധനമന്ത്രിയുടെ വാക്കുകളുമായി ബന്ധപ്പെട്ട പ്രതികരണം ഇവരോട് ചോദിച്ചപ്പോഴും ഞങ്ങൾ അത്തരത്തിൽ പുതുതായി ഒന്നും ചെയ്യണമെന്ന് പറയുന്നില്ല. പക്ഷേ തങ്ങൾക്ക് അവകാശപ്പെട്ടത്, അതായത് ഒരു റാങ്ക് ലിസ്റ്റിൽ തങ്ങൾക്ക് മുൻ റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് അടക്കം ലഭിച്ച നിയമനങ്ങൾ അത് കൃത്യമായി ലഭിക്കും എന്നുള്ള ഉറപ്പ് മാത്രം മതി. അല്ലാതെ പുതുതായി ഒരു തസ്തിക സൃഷ്ടിച്ച് അല്ലെങ്കിൽ പുതിയ തസ്തിക കുടുങ്ങു തസ്തിക സൃഷ്ടിച്ച് നിയമനം നൽകണമെന്നുള്ള ആവശ്യം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നില്ല എന്ന് തന്നെയാണ് LGS റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. ഒപ്പം കാലാവധി കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ, അതായത് CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കൊന്നും ചെയ്യാനാകില്ല എന്ന് ധനമന്ത്രിയും പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയും അക്കാര്യം ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. പക്ഷേ ഇവർ പറയുന്നത് അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇവർ കോടതിയിൽ പോയിട്ടുണ്ട്. സ്വാഭാവികമായി കോടതിക്ക് ഇക്കാര്യത്തിൽ ഒരു അനുകൂല നിലപാടെടുക്കാൻ കഴിയും. കാരണം കാലാവധി കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് ആണെങ്കിൽ പോലും നീട്ടിക്കിട്ടണമെങ്കിൽ അതിൽ കോടതി ഇടപെടലിലൂടെ സാധിക്കും. ആ സാഹചര്യത്തിൽ കോടതിയിൽ ഇതെത്തുമ്പോൾ കോടതി സ്വാഭാവികമായി സർക്കാരിൻ്റെ വശം ചോദിക്കും, സർക്കാരിന് എന്താണ് പറയാനുള്ളത്. ആ സാഹചര്യത്തിൽ CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ പ്രതീക്ഷ തകിടം മറിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി അല്ലെങ്കിൽ ഒരു നിലപാട് കോടതിയിൽ എടുക്കരുത് എന്നുള്ളതാണ് അവർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം. എന്തായാലും ഈ ആവശ്യങ്ങളെല്ലാം സർക്കാരിന് മുന്നിലുണ്ട്. എന്തായാലും ഇന്ന് കൂടുതൽ 22-ാം തീയതി മുതലാണ് LGS റാങ്ക് ലിസ്റ്റിലുള്ളവർ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് പോകുന്നത്. അവർക്ക് എന്തായാലും ആ തീരുമാനത്തിൽ നിന്ന് അവർ പിന്നോട്ടില്ല. പക്ഷേ CPO റാങ്ക് ലിസ്റ്റിലുള്ളവർ ഇപ്പോൾ എങ്ങനെയാണോ സമരം നടത്തി വരുന്നത് ആ രീതിയിൽ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. കൂടാതെ ഇവർ ഇന്ന് സമരപന്തലിന് മുന്നിൽ മത്സ്യക്കച്ചവടം ഉപജീവനത്തിന് വേണ്ടി അല്ലെങ്കിൽ സമരത്തിന് വേണ്ടി മത്സ്യക്കച്ചവടം നടത്തി ഒരു ഞങ്ങളുടെ ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇന്ന് ഇവിടെ മത്സ്യ വിപണനം ആരംഭിക്കുമെന്നുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. എന്തായാലും സമരം കടുപ്പിക്കാൻ തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ തീരുമാനിച്ചിരിക്കുന്നത്. 22 മുതൽ അനിശ്ചിതകാല സമരം, തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറങ്ങണം എന്നതാണ് അവർ ഉന്നയിക്കുന്ന ആവശ്യം. അതേസമയം ഉദ്യോഗാർത്ഥികൾക്ക് പിന്തുണയർപ്പിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ നടത്തിയ സമരം അത് ഇന്ന് 11 മണിയോടുകൂടി അവസാനിക്കും. അതിനുശേഷം ഗവർണറെ സമീപിക്കാനാണ് ശോഭാ സുരേന്ദ്രന്റെ തീരുമാനം. നമ്മളെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ അടിയന്തരമായി കേരളത്തിൻ്റെ ഗവർണർക്ക് അദ്ദേഹം ഇടപെടണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു നിവേദനം കൈമാറുക എന്നുള്ളതാണ്. സമരത്തിന് നേതൃത്വം നൽകുന്ന ചില ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ അവരും ഒരുമിച്ച് അദ്ദേഹത്തെ കാണാമെന്നാണ് ഇപ്പോൾ വിചാരിച്ചിട്ടുള്ളത്. മത്സര രംഗത്ത് ഉണ്ടാകില്ല, ആ പോയിന്റിൽ അവിടെ നിൽക്കുക, ബാക്കി പാർട്ടിയുടെ പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിക്കുക, പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതേസമയം